ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നിതാസ് ഡ്രീം ലാൻഡ് ഞാനിന്ന് പാൽ കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം കപ്പ എടുത്തു അതിനെ കുഞ്ഞു കുഞ്ഞ് പീസസാക്കി ഇതാ വെള്ളത്തിലിട്ടിട്ട് അടുപ്പിൽ വെച്ചു ഇനി കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ തേങ്ങ പാലിനുള്ള തേങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആ ഉള്ളിയും ഇഞ്ചിയും മുളകും കൂടെ ചതച്ചതാണ് ഇനി തേങ്ങ നമുക്ക് പാലാക്കിയെടുക്കാം അതാണ് നമ്മുടെ കപ്പ കപ്പതാ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് വേകട്ടെ ഞാൻ കുറച്ച് ഉപ്പിട്ട് എടുത്തു ഇനി നമുക്ക് നോക്കാം അപ്പോൾ ഞാനിത് ചരിച്ചിട്ട് വരാം അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുത്ത് ഇതെല്ലാം ചെയ്യുന്നത് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അരിവാലിയൊക്കെ എടുത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ് ആ കപ്പയൊക്കെ ചരിച്ച് തേങ്ങപ്പാലങ്ങൾ തേടിക്കുകയാണ് ഭയങ്കര ടേസ്റ്റ് ആയത് കേട്ടോ എന്നാൽ ചിലർക്ക് ഇഷ്ടപ്പെടാത്തുമില്ല കപ്പയൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വെറൈറ്റി ഡിഷാണ് എല്ലാവരും ഇപ്പോൾ പാൽക്കപ്പയൊക്കെ ഇടുന്ന കണ്ടപ്പോൾ ഞാനും കരുതി എന്നാൽ അത് കണ്ടിട്ടൊന്നും ചെയ്ത് നോക്കാമെന്ന് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് നമ്മുടെ ചെറിയ ഉള്ളിയും അതുപോലെ ഇഞ്ചി പിന്നെ ഏതാ പച്ചമുളക് ചതച്ചത് ഞാനിതിനകത്ത് ഇട്ടു നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കുക പാകത്തിനുപ്പൊക്കെ ഇടണേ അപ്പോൾ ഇതൊരു ചെറിയ കഷ്ണം ചീനിയാണേ കപ്പയാണ് ചീനി കപ്പ കിഴങ്ങെന്നൊക്കെ നമ്മുടെ കൊല്ലംകാർ പറയും ഇനി നമുക്ക് കടുവറുറക്കാം കടുവറുറക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു അതൊക്കെ അവരോരുടെ ഇഷ്ടമാണ് എണ്ണ ഒഴിക്കുന്നതും ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കേട്ടോ ഇനി അതിന് വേണ്ടിയിട്ട് ഇനി അരിഞ്ഞ് വയ്ക്കണ്ടേ ഞാൻ അരിയട്ടെ അപ്പോൾ ഇച്ചിരി ചെറിയ ഉള്ളിയും ഒന്ന് രണ്ട് വെളുത്തുള്ളിയും ഒക്കെ കഴിഞ്ഞു വറ്റലിമുളകെട്ട് അറിയിട്ടിലിട്ടിയൊക്കെ എല്ലാം ഉള്ളിയൊക്കെ തോന്നിയിടുന്നത് നല്ലതാണ് ചെറിയ ഉള്ളി മൂക്കുമ്പോൾ നല്ല മണവും നല്ല രുചിയും ഒക്കെ ആണല്ലോ അതിനെ ഞാനെന്താ നമ്മുടെ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തു കപ്പയിലേക്ക് ഒഴിച്ചു നന്നായിട്ടൊന്ന് എടുക്കട്ടെ നല്ല ടേസ്റ്റ് അപ്പോൾ അതിന് മുന്നേ പറയുകയാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇളക്കി റെഡിയാക്കിതാ വെച്ചു ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് കഴി നോക്കിയായിരുന്നേ നല്ല ടേസ്റ്റാണ് കുഴപ്പമില്ല കഴിക്കാൻ പറ്റും എനിക്കെന്തായാലും ഇഷ്ടമായി ഇനി എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമാകുമെന്ന് അറിയില്ല എന്തായാലും എനിക്കിഷ്ടമായി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബായ്